Namaskaram. In the Malayali, Ravile than Keto Varthairno, Websai, Yusuf Ali Sanjichidna, helicopter, Apagatil Petu, another. Other Otomika Malayalum, Malay, Netalo, Odiana, Vodu, Varthagal Ketter. And the Parical no illa decum, Rechepetu, another Othiri, Ashos and Algana Cario Manam. A Vartha the Malayalical positive via commentable condu, Nurachu, Adil negative via commentable illairno, another Naparia. Yusuf Ali, 45,000 പേർക്കാണ് തൊഴിൽ നൽകുന്നത് അതിൽ ഏകദേശം 30,000 പേർ മലയാളികളാണ് വ്യവസായികളുടെ ശവപ്പറമ്പായ കേരളത്തിലെ 30,000 ൽ അധികം കുടുംബങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചതിൽ യൂസഫ് അലിക്കുള്ള പങ്ക് ഒട്ടും ചെറുതല്ല യൂസഫ് അലിയുടെ വ്യവസായങ്ങളിൽ ഏകദേശം 80% ഗൾഫ് നാടുകളിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനും അദ്ദേഹം തന്നെയാണ് Forbes മാസികയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ സമ്പന്നരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ നിലവിലെ സ്ഥാനം 29 ആണ്. സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങിയാൽ അവനെ ബൂർഷയായും കുത്തകയായും ചിത്രീകരിക്കുന്ന സംസ്കാരമുള്ള നമ്മുടെ ഈ കേരളത്തിൽ പക്ഷേ യൂസഫ് അലിയും രവി പിള്ളയുമൊന്നും കുത്തക മുതലാളിയുമല്ല കോർപ്പറേറ്റുമല്ല. നേരെമറിച്ച് വ്യവസായ പ്രമുഖർ മാത്രമാണ്. CPM നേതാക്കളുമായുള്ള അടുപ്പം കൊണ്ടായിരിക്കാം ഒരുപക്ഷേ ഇവർക്ക് കോർപ്പറേറ്റ് കുത്തക ചാപ്പ നൽകാതിരിക്കാനുള്ള കാരണം. ഏറ്റവും മാന്യനും രാജ്യസ്നേഹിയും മനുഷ്യസ്നേഹിയും കൂടിയാണ് യൂസഫ് അലി അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല ഇന്ത്യയും ഗൾഫ് നാടുകളുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ അദ്ദേഹം വഹിക്കുന്ന പങ്കും വളരെ വളരെ വലുതാണ് എന്നതുകൂടി ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായിയുടെ കാര്യം എടുക്കാം Reliance Group ചെയർമാൻ മുകേഷ് അംബാനി അദ്ദേഹത്തിന്റെ വ്യവസായ സാമ്രാജ്യം ഏതാണ്ട് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെയാണ് 2 ലക്ഷം പേർക്ക് പ്രത്യക്ഷമായും അതിന്റെ ഇരട്ടിയോളം ആളുകൾക്ക് പരോക്ഷമായും അംബാനി ജോലി നൽകുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം റിലയൻസ് ഗ്രൂപ്പ് നികുതിയായി രാജ്യത്തിന് നൽകിയത് ഏതാണ്ട് 78,000 കോടി രൂപയാണ്. 1,000 കോടി രൂപയ്ക്ക് മുകളിൽ റിലയൻസ് ഗ്രൂപ്പ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ ചിലവഴിക്കുന്നു. ഇനി ചാരിറ്റിയുടെ കാര്യമെടുത്താൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് അംബാനി എന്നാണ് മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. അതായത് മുകേഷ് അംബാനിയുടെ വ്യവസായ സാമ്രാജ്യത്തിന്റെ നേട്ടം തൊഴിലവസരങ്ങൾ മാത്രമല്ല രാജ്യത്തിന് നികുതി ഇനത്തിലും വലിയ രീതിയിൽ സംഭാവന നൽകുന്നു. രസകരമായ ഒരു കാര്യം മുകേഷ് അംബാനിയുടെ വ്യവസായം ഇന്ത്യ കേന്ദ്രീകരിച്ചാണെങ്കിൽ യൂസഫ് അലിയുടേത് ഗൾഫ് കേന്ദ്രീകരിച്ചാണ്. യൂസഫ് അലി ഇപ്പോൾ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും വൻ നിക്ഷേപമൊക്കെ നടത്തുന്നുണ്ട്. ഉത്തർപ്രദേശിലൊക്കെ ലുലു ഗ്രൂപ്പ് നടത്തുന്ന നിക്ഷേപം എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും മലയാളിക്ക് മുകേഷ് അംബാനി കുത്തകയും ബൂഷായും ഇത് മറ്റു പലതുമൊക്കെയാണ്. രസകരമായ കാര്യം ഒരുപക്ഷേ CPM നേതാക്കളുമായി മുകേഷ് അംബാനിക്ക് അടുപ്പമില്ലാത്തതാകാം ഇതിനൊക്കെ കാരണം സ്വാഭാവികം. ഇനി ഒന്ന് മറിച്ച് ചിന്തിക്കുക മുകേഷ് അംബാനിക്കായിരുന്നു ഒരു അപകടം സംഭവിച്ചിരുന്നത് എങ്കിൽ ഇന്നിവിടെ അതായത് ഈ മലയാളി വാർത്താ ചാനലുകളുടെ കമൻറ്റ് ബോക്സുകൾ നിറയെ ഹാഹാ സ്മൈലുകളുമായി അർമാദിക്കുകയും ചീത്ത വിളിക്കുകയും അസഭ്യവർഷവും നടത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. സ്വന്തമായി ഒന്നും ചെയ്യാനോ 10 പേർക്ക് തൊഴിൽ കൊടുക്കാനോ കഴിയാത്ത ആളുകളാണ് ഈ കിടന്ന് കോർപ്പറേറ്റ് വിരുദ്ധത പ്രകടിപ്പിക്കുന്നത്. യൂസഫ് അലി ആണെങ്കിലും രവി പിള്ളയും അംബാനിയും അദാനിയും ഒക്കെ ആണെങ്കിലും അവരൊക്കെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന സംഭാവന അത് തൊഴിലിൻ്റെ രൂപത്തിലാണെങ്കിലും നികുതിയുടെയും പുതിയ ടെക്നോളജിയുടെയും രൂപത്തിലാണെങ്കിലും അതൊക്കെ വളരെ വളരെ വലുതാണ്. രാഷ്ട്രീയ തിമിരത്തിന്റെയും മതഭ്രാന്തിന്റെയും പേരിലാണ് പലരും കുത്തിയിരുന്ന് വിമർശിക്കുന്നത്. പക്ഷേ ഈ വിമർശകർ നല്ലൊരു പങ്കും കോർപ്പറേറ്റ് വിമർശനം ഉന്നയിക്കാൻ ഉപയോഗിക്കുന്നത് ഇതേ അംബാനിയുടെ ടെക്നോളജി തന്നെയുമാണ് എന്നതാണ് ഏറ്റവും രസകരം. ഡോളർ കണക്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ബില്യനേഴ്സ് ഉള്ളത് അമേരിക്കയിലാണ് 724 പേർ. കമ്മ്യൂണിസം തള്ളിമറിക്കുന്ന ചൈനയിൽ അത് 626 ആണ്. ഇന്ത്യയിലോ വെറും 140. പക്ഷേ ഇന്ത്യയിലെ ബില്യനേഴ്സ് മാത്രമാണത്രേ ചൂഷകർ. ചൈനയിലെ 626 ബില്യനേഴ്സ് ആകട്ടെ മാനവികതയുടെ വക്താക്കളും തൊഴിലാളികളുടെ കണ്ണിലുണ്ണി. കൂടുതൽ വ്യവസായങ്ങൾ ഉണ്ടായാലേ നാട് വികസിക്കൂ, അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാവൂ. നിക്ഷേപകർ ബൂഷായും കുത്തകയും ഒന്നുമല്ല, അവർ തൊഴിൽ നൽകുന്നു, നികുതിയും നൽകുന്നു. അത് നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനവും ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയർത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാറേണ്ടത് നമ്മുടെ ചിന്താഗതിയാണ്. ഇനിയും നിരവധി യൂസഫ് അലിമാരും രവി പിള്ളമാരും അംബാനിമാരും അദാനിമാരും ഉണ്ടാവട്ടെ എന്ന് തന്നെയായിരിക്കണം ഓരോരുത്തരുടെയും ആഗ്രഹം. അല്ലെങ്കിൽ സ്വയം ആവാനെങ്കിലും ശ്രമിക്കണം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.